ഒരു കെ എസ് യു കാരനായി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു കെ എസ് യു കാരനായിരുന്ന നടേശൻ എ കെ ആന്റണിയുടെയും വയലാർ രവിയുടെയും ഒക്കെ സമകാലികനായി ഒപ്പം നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കെ എസ് യു കാരനായി പ്രവർത്തിച്ച വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായി മാറിയില്ല? സാഹചര്യങ്ങളാണ് എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കെ എസ് യുവിൻ്റെ ആദ്യകാലങ്ങളിൽ വയലാർ രവി എസ് ടി കോളേജിൽ പഠിക്കുന്നു, എ കെ ആൻ്റണി ചേർത്തല സ്കൂളിൽ പഠിക്കുന്നു. ചേർത്തല സ്കൂളിൽ നിന്ന് ആൻ്റണി ഒരു ഉടനെ ഉടനെ സൈക്കിളിൽ ചവിട്ടി വീട്ടിൽ വരും. വയലാർ രവി എസ് ടി കോളേജിൽ പഠിക്കുകയാണ്. അന്ന് നാലണാ കൊടുക്കുന്ന ഞാൻ നാലണാ കൊടുത്തൽ അവിടുന്ന് ബസ്സിൽ കയറി എസ് ടി കോളേജ് ഇട്ട് കണിച്ചുളങ്ങര എന്ന് ആ ബസ് വന്ന് അവിടെ വന്ന് പ്രസംഗിക്കാൻ വേണ്ടി ആൻ്റണിയും ഞാനും കൂടി ഒന്നിച്ച് കേസ് സംഘടിപ്പിക്കാൻ ആ പ്രദേശം മുഴുവൻ താലൂക്ക് മുഴുവൻ നടന്നു. ആ നടന്ന് അന്ന് കേസ് ഒരു തുടക്കകാലമാണ്. അങ്ങനെ കണിച്ചുളങ്ങര ഹൈസ്കൂളിലെ ആദ്യത്തെ കേസുവിൻ്റെ ചെയർമാനായ ഞാൻ. അങ്ങനെ എൻ്റെ വിദ്യാർത്ഥി ജീവിതം ജസ്റ്റ് തീർന്നപ്പോൾ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകനായി നിന്ന് ഞാൻ പ്രവർത്തിച്ചു. വായനശാല പ്രസ്ഥാനങ്ങൾ, ആർട്സ് ക്ലബുകൾ, അങ്ങനെ തകഴിയായാലും അതുപോലെ വയലാർ രവി, കേശവദേവ്, ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭരെ കൊണ്ട് ഞാൻ കലാ സാംസ്കാരിക സമ്മേളനങ്ങളും ഇങ്ങനെയൊക്കെ നടത്തി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിൽ ഒരു അമ്പലമുണ്ട്, കണിച്ചുള്ള ദേവീക്ഷേത്രം. ആ ദേവീക്ഷേത്രത്തിൽ കള്ളു കുടിച്ച് തുള്ളു കയറണം, അതൊരു ദുരാചാരമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ചെറുപ്പമാണ്. ആ ദുരാചാരമായി നിൽക്കുമ്പോൾ തന്നെ നടക്കുമ്പോൾ ഞാൻ ഇപ്പറേ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അമ്മ ലാളിച്ച് വളർത്തിയതാണ്. അമ്മ എല്ലാ പ്രോത്സാഹനവും സമ്പത്തും തരുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ആമക്കളായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുണ്ടായ ഡബിൾ ആയിട്ട് പ്രസവിച്ചപ്പോൾ ഒരു നടേശൻ്റെ നടരാജൻ ജനിച്ചു. അവിടെ ഓമനിച്ചാണ് വളർത്തിയത്. അപ്പോൾ എന്ത് കാര്യം ചോദിച്ചാൽ അമ്മ തരുമായിരുന്നു. ഒരു കണിച്ചിടുന്ന ഉത്സവം വരുന്നു എന്ന് പറഞ്ഞാൽ നേരെ സ്ത്രീകൾക്കെല്ലാം ആദ്യമാണ്. അവർ ഭർത്താക്കന്മാരും പുച്ഛങ്ങളെ പറ്റി അവർക്ക് അവിടെ എല്ലാം സാർവത്രികമായി മദ്യം വളം കിട്ടുന്നൊരു കാലഘട്ടം. ഞാനതിനെതിരായി നിന്നു പ്രവർത്തിച്ചപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ലാതെ കോൺഗ്രസ്സുകാരെതിരായി നിന്നു. പക്ഷേ എനിക്കെതിരായി നിൽക്കുന്ന ആളിന് ഷാപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റെ കൂടെ ആയിരുന്നു. അദ്ദേഹത്തിന് സപ്പോർട്ട് കോൺഗ്രസ്സുകാർ കൊടുത്തപ്പോൾ എനിക്ക് സപ്പോർട്ട് തന്നത് അതുപോലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സപ്പോർട്ട് തന്നു. അങ്ങനെ ഞാൻ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. അങ്ങനെ അമ്പലത്തിലാണ് ഞാൻ ആദ്യം പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. അങ്ങനെ ആ അവിടെ ഞാനിപ്പോൾ 58-ാമത്തെ കൊല്ലമാണ്. കണിച്ചുള്ളങ്ങനെ അമ്പലം ഞാൻ 1964 അവിടുത്തെ പ്രസിഡന്റ്, ഇന്നും അവിടുത്തെ പ്രസിഡന്റാണ്. പക്ഷേ അക്കാലം മുതൽ പിന്നെ അങ്ങോട്ട് തുടർച്ചയായി അങ്ങ് കമ്മ്യൂണിസ്റ്റ് ചിന്തകളോടൊപ്പം തന്നെയായിരുന്നു. എങ്കിൽ പോലും എന്തുകൊണ്ട് പ്രത്യക്ഷത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരനായി പാർട്ടി ചേർന്നൊരു പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിച്ചില്ല? വേറൊരു കാര്യമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എനിക്ക് ചില മോശം അനുഭവങ്ങളുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി വന്നപ്പോൾ കാലത്ത് പാർട്ടി എന്നെ ബി ഡി സിയുടെ ചെയർമാനായി, ബ്ലോക്ക് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയും, കണിച്ചുള്ള കഞ്ഞിക്കുഴി ബ്ലോക്കില്ല അഡ്വൈസറി കമ്മിറ്റി, സി പി എമ്മിൻ്റെ ബ്ലോക്ക് അഡ്വൈസറി കമ്മിറ്റി ചെയർമാനാക്കി. ഞാൻ ആ ബ്ലോക്ക് അഡ്വൈസറി ചെയർമാൻ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാർ, MLA MP ഇതൊക്കെ ചേർന്നതാണ് ആ കമ്മിറ്റി. അന്ന് പഞ്ചവത്സര പദ്ധതിയെ പറ്റി പറയാൻ, ധനം പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആ പ്രദേശത്ത് ചെയ്തു. പിന്നെ ഞാൻ മദ്യപിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, എനിക്ക് സിനിമയില്ല, ക്ലബില്ല, നാടകമില്ല, 24 മണിക്കൂറും ഇത് തന്നെ. വേറെ ഒരു സ്വഭാവദൂഷ ഇടപാടിലും ഞാൻ പോവുകയില്ല, ചെന്ന് വീഴുകയില്ല. ഇതിങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്കിഷ്ടംപോലെ സമയമുണ്ട്. ചിലർക്ക് വൈകുന്നേരം ക്ലബിൽ പോകണം, നാടകം പോകണം, എനിക്കിതൊന്നും പോകണമല്ല. 24 ആകെ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങണം, പിന്നെ ബാക്കി എല്ലാവരും ഉറക്കിയ ശേഷം ഞാൻ ഉറങ്ങും. അതുകൊണ്ട് എനിക്കിഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്ത് ഞാൻ മുമ്പോട്ട് പോയി. അപ്പോൾ നാട്ടിലെല്ലാം എനിക്ക് നല്ല എന്നെപ്പറ്റി പാവങ്ങളുടെ പടനായകൻ, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനെന്നുള്ള ഒരു സ്നേഹം കിട്ടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു കൊയ്ത്ത് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു മോശം അനുഭവം പാർട്ടിയിൽ നിന്നുണ്ടായി. ആ കൊയ്ത്ത് പ്രശ്നം ഏത് പ്രശ്നമുണ്ടായി ഞാനാണ് തീർക്കുന്നത് പറഞ്ഞല്ലോ.
ആ പ്രശ്നത്തിൽ പാർട്ടി സഹായത്തിനെ വിളിച്ചിട്ട് തീർക്കാൻ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് വിട്ടു. ശേഷം തീർക്കാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നേതാവിനെ കണ്ടില്ല. കാര്യമുള്ള ദിവാരം കാലിന് ദിവാരം കാണാവുന്നപ്പോൾ കാര്യമുള്ള ദിവാരനെ ഞാൻ കൊന്നെന്നും പറഞ്ഞ് പാർട്ടിക്കാരില്ല. കൂടെ ഒരു ഭൂകമ്പം പോലെ വളർത്തിയിട്ടുണ്ട്. എനിക്കിതിനായിട്ട് ഒരു പ്രകടനവും സമ്മേളനവും അതൃത്വവും നടത്തി. അതൊരു പട്ടണി വർഗീസ് എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ പിന്നിൽ നിന്ന്. അവിടുത്തെ ഏരിയ എൽ സി സെക്രട്ടറിയാണ്. ഈ പട്ടണി വർഗീസ് എന്ന് പറഞ്ഞാൽ അടിയന്തരകാലത്ത് ഒളിച്ചു നിന്നിട്ട് അല്ലിഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടുണ്ട്. അടിയന്തര കാലഘട്ടം കഴിഞ്ഞ് ഇ എം എസ് മുഖ്യമന്ത്രിയായിട്ട് വന്നതുപോലും ഈ ആളുകളൊന്നും എല്ലാം എടുക്കലാ പറഞ്ഞത്. എൻ്റെ ഫ്രീ സർവീസല്ലേ. അടിയന്തര കാലഘട്ടത്തിൽ ഇവരെല്ലാം അച്യുതാനന്ദം ഇവരെല്ലാം അകത്ത് കിടന്നപ്പോഴും ഗൗരിയമ്മ അകത്ത് കിടന്നപ്പോഴും ഇവരെല്ലാം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ പ്രദേശം നോക്കാനുള്ള പോലീസ് പ്രാക്ടീസ് മുഴുവൻ ഞാൻ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഈ മധ്യസ്ഥം പറഞ്ഞ് ദിവാകരൻ്റെ പിറ്റേ ദിവസം കാണാതെ വന്നപ്പോൾ ഞാൻ ഒന്നും നായിക്കണം, ഞാനൊന്നും ചെയ്തില്ല. ദിവാകരൻ ഒരു പ്രക്ഷോഭണം പരിപാടിയൊക്കെ നടത്തി. ചുരുക്കം പറയാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ദിവാകരൻ ജയിച്ചു. ദിവാകരൻ ചില അപകടങ്ങൾ ഉണ്ടാക്കി അത് മറ്റു സഹായങ്ങൾ കാണും അറിഞ്ഞു കാണുമെന്ന് വിചാരിച്ച അവൻ നാട് വിട്ടു പോയതാണ്. സത്യം അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് എനിക്ക് മാനസികമായി പ്രയാസമായിപ്പോയി. ഈ എസ് എൻ ഡി പിയോടും ശ്രീനാരായണ ഗുരുവിനോടൊക്കെയുള്ള ഒരു താല്പര്യവും അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെ എപ്പോഴായിരുന്നു? അതിലോട്ട് വരാനുള്ള ഒരു താല്പര്യം, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഞാൻ റെയിൽവേ ട്രാക്കിൽ നല്ല ഭംഗിയായിട്ട് പണിയെടുക്കുമ്പോൾ ട്രാക്ക് തെറ്റിയെന്ന് തോന്നുന്നതാണ്. അത് ശാശ്വത പറ്റിച്ചാണില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. കാരണം എസ് എൻ ഡി പി ഫോം എസ് എൻ ഡി പി യോഗത്തിൽ ഒരു ശാഖാ സെക്രട്ടറിയായിട്ട് പോലും പ്രവർത്തിച്ചൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ എസിനെ തിരഞ്ഞെടുപ്പ് വന്ന അന്നെല്ലാം ഞാൻ കൺവീനറാണ്. ഏതായാലും ചുവീന ആവശ്യം വന്ന് അതും കഴിഞ്ഞപ്പോൾ ഗോപി വക്കീലുമായിട്ട് അന്നത്തെ യോഗത്തിൻ്റെ സെക്രട്ടറി അല്ല ശാശ്വത തെറ്റിയായിരുന്നു. അപ്പം ഗോപി വക്കീലിനെ തോൽപ്പിക്കാൻ ഒരു ആൾ വേണം. അങ്ങനെ എന്നെ കണ്ടെത്തിയതാണ്. അങ്ങനെ സ്വാമിയുടെ ആ നിർബന്ധത്തിനും സ്വാമിയുടെ വാചകത്തിലും ഞാൻ വീണുപോയി. ഞാൻ ഒരുപാട് ഞാനും എൻ്റെ ഭാര്യയൊക്കെ ഭയങ്കര ശക്തമായിട്ട് എഴുതുകയായിരുന്നു. അവസാനം സ്വാമി പറഞ്ഞ് ഒരു സ്വാമി നിങ്ങളുടെ അമ്മാവൻ ഒരു സ്വാമിയല്ലേ, ആ സ്വാമി വന്നിട്ട് ഒരു ഭിക്ഷ ചോദിച്ച പ്രീതി കൊടുക്കലേ, അതുപോലെ ഭിക്ഷയ്ക്കാണ് ഞാൻ വന്നിരുന്നത്. അപ്പം അവളും വീണുപോയി. അപ്പം മുതൽ തുടങ്ങിയതാണ് എസ് എൻ ഡി പിയുമായി ചേർന്നുള്ള. അങ്ങനെ ഞാൻ എസ് എൻ ഡി പി യോഗത്തിൽ മത്സരിക്കാൻ വന്നു. മത്സരിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ദുരിതം വലിയ അഗാധമായ കടലാണ്, താഴോട്ടിറങ്ങിയേ പറ്റൂ. അപ്പോൾ ഞാൻ തൊഴിലെല്ലാം ഉപേക്ഷിച്ചു 24 hours ഇത് നിന്നു. ഞാൻ വന്നപ്പോൾ ഞാനൊരു വ്യവസായത്തിൽ നിന്നാണല്ലേ, എനിക്ക് പിൻബലം തരാൻ ആരുമില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി, എനിക്ക് പിൻബലമുണ്ടാകണമെങ്കിൽ ഞാൻ താഴോട്ടിറങ്ങണം. ഞാൻ ചെറുപ്പം തൊട്ട് ഈ കുടിലിൽ പോയി പ്രവർത്തിച്ച ശീലമുള്ള എനിക്ക് പാവങ്ങളുടെ കണ്ണീരൊപ്പാനും പാവങ്ങളോടൊപ്പം മൂവ് ചെയ്യാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും അവരുടെ ചിക്കുപായിലിരിക്കാനും എനിക്ക് പ്രയാസമൊന്നുമില്ല. ഞാൻ താഴോട്ടിറങ്ങി. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അല്ലെങ്കിൽ വഴി ട്രാക്ക് റെയിൽവേ ട്രാക്ക് തെറ്റി ഈ ട്രാക്ക് വന്നു. പിന്നെ തോക്കാൻ എനിക്ക് ഒക്കത്തില്ല. ഞാൻ ജനങ്ങളുടെ പിന്തുണ, അതെ, ജയിക്കണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ വേണം. ജനങ്ങളുടെ പിന്തുണ വേണമെങ്കിൽ പണക്കാരനെ കൊണ്ട് ഒരു കാര്യം സാധിക്കില്ല. പാവങ്ങളുടെ പിന്തുണ വേണം. അങ്ങനെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്തെല്ലാം പദ്ധതികൾ വേണമോ നടപ്പിലാക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ 24 hours വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അവരുടെ സ്നേഹം കൊടുത്ത് അവരുടെ സ്നേഹം എനിക്ക് വാങ്ങി. ശരിക്കും അങ്ങ് സമൂഹത്തെയാണോ അതോ സമുദായത്തെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? സമൂഹത്തെ. അതോടൊപ്പം സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് ഞാൻ ഈഴ് മാത്രമല്ല, എൻ്റെ കൂടെ എല്ലാ ജാതിയും ഉണ്ട്. എൻ്റെ ബിസിനസ് പാർട്ടിയിൽ ക്രിസ്ത്യാനികളുണ്ട്, എൻ്റെ അക്കൗണ്ടൊക്കെ നോക്കുന്നത് മുസ്ലിംസാണ്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലുണ്ട്. എന്നോട് അടുത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ജാതി പറയുന്നെങ്കിൽ തന്നെയും എൻ്റെ മനസ്സിൽ ജാതിയുടെ പേരിൽ മറ്റുള്ളവരോട് ഒരു വിദ്വേഷം ഇല്ലെന്ന്. പക്ഷേ ഞാൻ ജാതി പറയുന്നത് എന്തിനാ, ജാതി ഇല്ലാതാകാനാണ് ജാതി പറയുന്നത്, അല്ലെങ്കിൽ ജാതി വിവേചനം ഇല്ലാതാകാനാണ് ജാതി പറയുന്നത് എന്ന് ഈഴവ സമുദായം ജാതിയുടെ പേരിൽ ഒരുപാട് വിവേചനം അനുഭവിച്ചിട്ടുണ്ട്. ഇന്നലെ അനുഭവിക്കുന്നു, ഇന്നും അനുഭവിക്കുന്നു. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ സംവരണത്തെ പറ്റിയുള്ള എന്നത് പലതും കണ്ടില്ലേ സുപ്രീം കോടതി വിധി? 40 കൊല്ലമായിട്ട് പിന്നോക്ക സമുദായത്തിന് കിട്ടേണ്ട ഒരു അവകാശമാണ്. ആ സംവരണത്തിൽ അട്ടിമറിച്ചുകൊണ്ടും ആദ്യത്തെ വെള്ളം ചേർത്തുകൊണ്ടും വന്നതുകൊണ്ട് ഈ പിന്നോക്ക സമുദായങ്ങൾ സംവരണ സമുദായത്തിൽ പ്രത്യേക ഈഴവ സമുദായത്തിൽ എത്രയോ ലക്ഷം ആളുകൾക്കാണ് തൊഴിലവസരം നഷ്ടപ്പെട്ടത്. അപ്പം ഇതിനെ എതിരെ പറയണമെന്നുണ്ടെങ്കിൽ ജാതി പറയാതൊക്കോ? ജാതി വ്യവസ്ഥയല്ലേ ഇവിടെ നിലനിൽക്കുന്നത്. എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ ഈഴവൻ്റെ തന്നെയാണ്. അത് രാഷ്ട്രീയക്കാരനകത്ത് കയറി കുറച്ചുനാൾ ഭരിച്ചപ്പോഴാണ് മതേതരത്വം
ഇതിനകത്ത് പറയാൻ തന്നെ അല്ലാണ്ട് കേരള സമുദായത്തിൽ പറയാനൊരു ഭയം തന്നെ അതിൻ്റെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. ഈഴവൻ്റെ ലൗകികം വിദ്യാഭ്യാസം ആരാധന വ്യവസായം ഉൾപ്പെടെയുള്ളത് ചെയ്യുവാൻ വേണ്ടി അരുവിപ്പുറത്തും ആവശ്യമെങ്കിൽ മറ്റു പ്രദേശങ്ങളിലും ബ്രാഞ്ചുകൾ സ്ഥാപിച്ച് നടത്തുവാനുള്ള അധികാരം ദിവാന് വേണ്ടിയിട്ട് രാജാവിന് വേണ്ടി ദിവാനായ രാമരായൻ ഒപ്പിട്ട് തന്നിട്ട് ലൈസൻസാണിത്. കുറേ ഒപ്പിട്ട് പിന്നെ ഈഴവനില്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? എൻ എസ് എസ് ആർക്ക് വേണ്ടിയിട്ടാണ്? ദീപർസഭകാർക്ക് വേണ്ടിയിട്ടാണ്? മുസ്ലിം ലീഗ് ആർക്ക് വേണ്ടിയിട്ടാണ്? ക്രിസ്ത്യാനി സഹോദരനുണ്ടല്ലോ, കത്തോലിക്കനുണ്ട്, സുറിയാനിക്കുണ്ട്. അപ്പോൾ ഈഴവന് മാത്രം ഒരു സംഘടന ഉണ്ടായാൽ ജാതി പറയാൻ പോലും, ബാക്കി എല്ലാവർക്കും ജാതി പറയാം. അത് ഞാൻ പൊളിച്ചെടുക്കും. ട്രസ്റ്റിൽ പോലും ഒരു ഭിന്നത ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശൻ ഈ ട്രസ്റ്റിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് മറുഭാഗം പറയുന്നു. കോടതിയിൽ ഇപ്പോൾ വോട്ടവകാശത്തെ ചൊല്ലിയുള്ള ഒരു കേസ് പോലും നിൽക്കുകയാണ്. അതെ, ഇത് ഇന്ന് തുടങ്ങുകയാണ് എസ് എൻ ഡി പി യോഗത്തിൽ കേസ്. കുമാരനാശാൻ ഉണ്ടായിരുന്ന കാലത്തില്ലേ? ഇപ്പൊ മറ്റു വിഭാഗം ശക്തരായി ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു തോന്നുന്നുണ്ടോ? കാരണം കോടതി പോലും കെട്ടി വെച്ച കാശോട് ചൂണ്ട ഉണ്ടെങ്കിൽ വാ. എന്തിനാ കോടതി പോകണം? ജനകോടതി വരാത്ത എന്താണ്? ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ജനകോടതി വാ. ജനകോടതി വരാനുള്ള മടി എന്താ? വരാത്തതാണ്, ധൈര്യം ഇല്ലാത്തതാണ്. ഇപ്പൊ 25 കൊല്ലം ഞാൻ ഭരിച്ചില്ല അവരെ. 25 കൊല്ലം ഭരിക്കാൻ ഇവിടെ ആർക്കൊത്തു? ഒരുപാട് രാഷ്ട്രീയക്കാരോട് ഭരിച്ചല്ല. ഈ കുമാരനാശാൻ പോലും ഇടക്കിട്ടിട്ട് പോയി. രാമവൃക്ഷത്തിലെ കുയിലെഴുതി, രാമവൃക്ഷത്തിലെ കുയിലെന്തിനാ കുമാരനാശാൻ എഴുതി? ഈ ദിനത്ത് വന്നാൽ ദുരിതവും ദുഃഖവും നിർവചനവും വിമർശനവുമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇട്ട് രാജിവെച്ചിട്ട് പോയിട്ട് അങ്ങ് രാമവൃക്ഷത്തിലെ കുയിലെന്നൊരു മഹാകാവ്യം വരെ, ദുഃഖകാവ്യം വരെ എഴുതിയതാണ്, എഴുതിപ്പിച്ചാല് ഈഴവൻ. അപ്പോൾ ഇന്ന് ഈ സമുദായത്തിന് എതിരായി നിൽക്കുന്ന ഈ സമുദായത്തിൽ ഉള്ളവർ തന്നെയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇവർ എന്ത് യുദ്ധം ചെയ്തോട്ടെ, ഇവരെന്ത് വിമർശിച്ചോട്ടെ, ഈ വിമർശത്തിനുണ്ടായപ്പോഴും ഈ പറയുന്ന ഞാൻ പറയട്ടെ, എന്നും വിമർശിച്ചിട്ട് വേണ്ടി എന്ത് ആസ്തി ഉണ്ടാക്കി? പിണറായി ഒരാളെ പറ്റി നല്ലത് പരസ്യമായി പറഞ്ഞ ചരിത്രം വരും, പ്രത്യേകിച്ച് സമുദായത്തെ പറ്റി. അദ്ദേഹം തന്നെ പറഞ്ഞില്ല 6000 രൂപയായിട്ട് വന്ന് ഞാൻ എത്ര കോടിയുടെ ആസ്തി ഇവിടെ ഉണ്ടാക്കി? ഇത് കുമ്പുള്ളവരെന്തുണ്ടാക്കി? ഇതെങ്ങനെ ഉണ്ടായി? എന്തുണ്ടായി? ഇപ്പം നിങ്ങളൊന്നുമില്ലെങ്കിൽ എസ് എൻ ഡി പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈഴവനെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ അറിയാതെ തുടങ്ങില്ലേ? അത് എൻ്റെ അധ്വാനമല്ലേ?